നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. വ്ലോഗുകളിടാത്ത എന്താന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ അന്ന് അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നിരുന്ന ദിവസങ്ങളിൽ ഒരു ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ആശുപത്രി പോകുന്നതിന് മുന്നേ ഉള്ള രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. പൂച്ചക്കുട്ടികളെ കാണാനില്ല എന്നുള്ള പരാതി ഇതാ മാറ്റിയിട്ടുണ്ട്. അവര് ഫുഡ് കഴിക്കാൻ വരുന്ന നേരത്താണ് എല്ലാവരും കൂടി ഒരുമിച്ച് ഇട്ടുള്ളത്. അല്ലെങ്കിൽ ഏത് ഓരോരുത്തരും ഓരോ ഭാഗത്താവും. പിന്നെ പഴയ പോലെയുള്ള കളികളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. വലിയ കുട്ടികളായില്ലേ. ഇപ്പൊ നവംബർ ആവുമ്പോ അവർക്ക് ഒരു വയസ്സാവും. അപ്പം അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അവരെന്നെ ഒരു ഭാഗത്ത് ഇരുത്തിയതിന് ശേഷം അപ്പൊ ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാണ്, കുട്ടികൾ വീട്ടിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലത്തെ ചായ പരിപാടിക്കൊക്കെ മുന്നേ തന്നെ കുറച്ച് ചെടികളൊക്കെ ഒന്ന് റെഡിയാക്കാന്ന് വിചാരിച്ചു. ഇപ്പം ഹോസ്പിറ്റലിൽ പോവാന്ന് പറയുമ്പോൾ പോയി വന്ന് കഴിഞ്ഞാൽ അപ്പൊ ജോലിക്കൊക്കെ പോണ പോലെ നമ്മൾ പകലെ പോയി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ള ആ ഒരു സംഭവം ഹോസ്പിറ്റലിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. എങ്ങനെങ്കിലും വന്നിട്ട് മേലെഴുകിയ ഒരു ഭാഗത്ത് ഇരുന്നാൽ മതി എന്നായിരിക്കും മിക്കവാറും തോന്നുന്നത്. അത്രയും നമുക്ക് ഒരു സുഖം ഉണ്ടാവില്ല. എന്താ അറിയില്ല കേട്ടോ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹോസ്പിറ്റലിൽ പോയി വന്നു കഴിഞ്ഞാൽ വല്ലാണ്ട് ക്ഷീണം പോലെ തോന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചെടികളൊക്കെ വെള്ളം മാറ്റി കുടിക്കുക അങ്ങനെ ശ്രദ്ധിക്കാതിരുന്നിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് റോസ്മേരി വാട്ടറൊക്കെ മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മുടി അങ്ങനെ ഒതുക്കി കെട്ടി എന്നിട്ട് കൈയൊക്കെ കഴുകിയിട്ട് അടുക്കളയ്ക്ക് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ സ്കൂളില്ലാത്ത കാരണം പുട്ടും പിന്നെ കറിയാണ് കേട്ടോ. സ്കൂളുള്ള ദിവസം അറിയാലോ എല്ലാവർക്കും, മിക്കവാറും ദോശ തന്നെയായിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛനെ സ്കൂളിൽ കൊണ്ടുപോകാനും ദോശ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ടാണ് മിക്കവാറും അങ്ങനെ ദോശ ഉണ്ടാക്കണേ കേട്ടോ. പിന്നെ പുട്ട് ഇപ്പം ഇവിടെ ആയതിനു ശേഷം ഇപ്പൊ അല്ലാണ്ട് ഇപ്പൊ കുറേ ദിവസമായിട്ട് പുട്ടില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ഒന്നില്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ ദോശ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും രാവിലെ പോവുക. അപ്പൊ ഇന്ന് സ്കൂളും ഇല്ല, പിന്നെ കുറെ ദിവസമായിട്ട് പുട്ട് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഞാൻ അതിനിടയ്ക്ക് വീട്ടിലിടയ്ക്ക് പോയി നിൽക്കാറുണ്ടായിരുന്നില്ലേ. അപ്പം വീട്ടിലെ അവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടൊക്കെ ആയിരിക്കും എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ. അപ്പം ഇവിടെ കുട്ടികൾ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി അപ്പം പിന്നെ നമുക്ക് പുട്ട് വീണ്ടും പുറത്തേക്ക് എടുക്കാനുള്ള സമയമായി ഉണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് വീണ്ടും ആക്കിയതാണ്. മുതിര കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചു. മുതിരക്കറി ഞാൻ അധികം വെക്കാറില്ല കേട്ടോ. അതിൻ്റെ മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കടലയും ഗ്രീൻ പീസും ഒക്കെ ഉണ്ടാകുന്ന പോലെ അത്ര കട്ടിക്ക് കിട്ടില്ല. കുറച്ചൊരു വെള്ളത്തോട് കൂടിയിട്ടാണ് ആവുക. ഞാൻ മുതിര നന്നായിട്ട് അരച്ച് ചേർക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തേങ്ങ അരക്കേണ്ടി വരും. അപ്പം തേങ്ങ അരച്ചിട്ട് രാവിലെ ഒന്നാമത് തേങ്ങ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. തേങ്ങയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിൽ പോകുമ്പോഴാണ് തേങ്ങയൊക്കെ എടുക്കാറുള്ളത്. അപ്പം അതുകൊണ്ട് തേങ്ങ കുറച്ച് 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 എടുക്കുകയാണ് കഴിയണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ രാവിലെ പുട്ടുണ്ടാക്കുന്ന നേരത്ത് പുട്ടുംകോടത്തിൻ്റെ ചില്ല് പുട്ടുപാത്രത്തിൻ്റെ ചില്ല് തപ്പിയിട്ട് കുറേ നേരം പോയി കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ പഴയ പുട്ടുകോടത്തിലാണ് ഞാൻ എപ്പോഴും പുട്ടുണ്ടാക്കാറ്. ഏകദേശം ഒരു മൂന്നോ നാലോ കൊല്ലത്തിന് മുന്നേ വാങ്ങിയിട്ടുള്ള പുട്ടുകോടത്തിലുണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ ആ ചില്ല് കാണാണ്ട് ഇപ്പം ഞാൻ പുതിയ തോരണം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെടുത്തിട്ടാണ് ഇന്ന് പുട്ടുണ്ടാക്കിയത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പുട്ടുംകോടം എന്ന് പറയുമ്പോൾ നമുക്ക് ഉപയോഗിച്ച് നല്ല തഴക്കായി ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സുഖമാണ് ഉപയോഗിക്കാനായിട്ട്. അപ്പൊ ഇതാണ് വെച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതിലെ ഞാൻ പുതിയ പുട്ടുകോടത്തിൽ ഒരു മൂന്നാല് പ്രാവശ്യമായിട്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം എന്തോ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. പുട്ടൊന്നും ഷേപ്പിനെ കിട്ടുകയും ചെയ്തിരുന്നില്ല, കുത്താനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് അതിനുശേഷം ഞാൻ കറിക്ക് വേണ്ടിയിട്ട് വറവിടുകയാണ്. ഉള്ളിയും അല്ല, ഉള്ളി ഇട്ടിട്ടില്ല കേട്ടോ. ഉള്ളിന പണ്ടത്തെ ഓർമ്മയ്ക്ക് പറഞ്ഞതാണ്. മുളകും കറിവേപ്പിൻ്റെ ഇലയും തക്കാളിയും കടുകും ഒക്കെ കൂടി വറവിട്ടിട്ട് അതിലേക്ക് എന്താണ് മുതിര ചേർത്തിട്ട് പിന്നെ കുറച്ച് മുതിര അരച്ചതും കൂടി ചേർത്തിട്ട് കുറച്ച് കട്ടയാക്കാൻ നോക്കിയിട്ടുണ്ട്. ഇത്തിരി കട്ടയായിട്ടുണ്ട്, എന്നാലും തേങ്ങ അരച്ചാലായിരിക്കും ഇത്തിരിയും കൂടെ ഒരു ഇതിൽ കിട്ടുക, ഒരു എന്താ പറയുക കറിയുടെ ഒരു പരുവത്തിന് കൂടുതൽ കിട്ടുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ തേങ്ങ അരയ്ക്കാൻ ഇങ്ങനെ സംഭവമായതുകൊണ്ട് ഞാൻ അതിന് നിന്നില്ല. എന്നിട്ട് അപ്പുറത്ത് വേഗം ഒരു നാലഞ്ച് പപ്പടവും കാച്ചിയെടുത്തു. പുട്ടുണ്ടെച്ചെങ്കിൽ പുട്ടിന് വേണ്ടിയിട്ട് പപ്പടം അല്ലാണ്ട് ഇവിടെ പുട്ടുണ്ടാക്കില്ല കേട്ടോ. ഇപ്പം ചോറയ്ക്കും ഇപ്പം സ്ഥിരം പപ്പടം കാച്ചു തുടങ്ങി. എൻ്റെ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറുണ്ണുമ്പോഴും വൈകുന്നേരം ചോറുണ്ണുമ്പോഴും ഒക്കെ പപ്പടം നിർബന്ധം കേട്ടോ. എനിക്ക് ആ ശീലം ഉണ്ടായിരുന്നില്ല. ഇപ്പം കുറച്ച് ദിവസം വീട്ടിൽ അങ്ങനെ പോലെ തുടങ്ങിയതിന് ശേഷം ഞാൻ ആ ശീലമൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പം ഊണ് കഴിക്കുമ്പോഴൊക്കെ പപ്പടം നിർബന്ധമാണ്. അപ്പൊ കുട്ടികൾക്ക് അങ്ങനെ ഭക്ഷണം കൊടുത്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഉച്ചത്തേക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കാണ്. അപ്പൊ ചിലപ്പം ഞാൻ ഉച്ചയ്ക്ക് വരും എന്നുള്ള രീതിയിലാണ് ഞാൻ എനിക്കും വേണ്ടിയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കിയിട്ടോ. അപ്പൊ സാമ്പാർ ഇരിക്കുന്നുണ്ടായിരുന്നു. തലേ ദിവസം വൈകുന്നേരം വെച്ച് സാമ്പാർ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വരാൻ വൈകിയാണ് വെച്ചാല് ഉണ്ണി അതെടുത്ത് പുറത്തേക്ക് വെച്ച് തിളപ്പിച്ച് കഴിച്ചോളും. അപ്പം ഇതെനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാട്ടോ. ഞാൻ അതിൻ്റെ എന്താ പറയുക ഇത്
പെട്ടെന്ന് ഉണ്ടാക്കണ എന്തെങ്കിലും കറികള് എന്ന് വെച്ചിട്ട് നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തപ്പില്ലേ, അപ്പൊ അങ്ങനെ കിട്ടിയ റെസിപ്പി ആട്ടോ, നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ അത് വഴുതനങ്ങയിലും വെണ്ടക്കായയിലൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പി കണ്ടിട്ട് ഈ സെയിം മോഡൽ തന്നെ എനിക്ക് വഴുതനങ്ങയിലാണ് ഇത് ഇഷ്ടമായ കേട്ടോ. അപ്പൊ ഞാനിത് ഉണ്ടാക്കിയപ്പോ എനിക്ക് വേറെ ഒന്നും വേണമെന്നില്ല, അത് മാത്രം മതി. അപ്പൊ ആദ്യം നമ്മൾ വഴുതനങ്ങ ഇതുമാതിരി വട്ടത്തിൽ അരിഞ്ഞതിന് ശേഷം കുറച്ച് കട്ടിയിലാണ് വീഡിയോയിലൊക്കെ കാണിക്കുന്നത് കേട്ടോ. പക്ഷെ എനിക്ക് കട്ടിയിലാകുമ്പോൾ അതിൻ്റെ ആ ഒരു കൊഴുപുഴ എന്നുള്ളത് ഇഷ്ടമല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ കനം കുറച്ചിട്ടാണ് അരിഞ്ഞിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് അതൊന്നും പുരട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. കായപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് അവരെ വീഡിയോയിൽ, പക്ഷെ ഞാനതൊന്നും ചേർത്തില്ല. ഞാൻ വെറുതെ നമ്മൾ സാധാരണ വറക്കാൻ വേണ്ടി മസാല പുരട്ടണ പോലെ അങ്ങനെ എണ്ണയിൽ വെളിച്ചെണ്ണയിൽ അതൊന്ന് രണ്ട് സൈഡും ഒന്ന് മുരിയിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നല്ലോണം ഡ്രൈ ആക്കിയിട്ട് മുരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എൻ്റെ പാത്രത്തിൽ ഇരുന്നിട്ട് അറിയാണ്ട് ഇത്തിരി മുരിവ് കൂടിപ്പോയതാണ്. ഒരു എന്താ പറയുക, ഒരു ഹാഫ് ബോയിൽ കേട്ടോ, എന്താ ഇനി പറയുക, ഒരു അങ്ങനെ നന്നായിട്ട് കറുമുറാ മുരിയേണ്ട, അങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. അപ്പം ഞാനിത് എൻ്റെ കണ്ണൊന്ന് തെറ്റി നേരത്ത് ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു പോയി. അപ്പം അത് മുരിഞ്ഞതിന് ശേഷം എടുത്ത് മാറ്റി വെച്ചിട്ട് നല്ല എന്താ പറയുക, പുളി ഇല്ലാത്ത തൈരുണ്ടല്ലോ, അതാണ് വേണ്ട കേട്ടോ. അപ്പം ഇത് ഞാൻ ഉറവിച്ച തൈരാണേ. തലേ ദിവസം ഉറവിച്ചിട്ട് ഒരുപാട് പുളി ആവാണ്ട് എടുക്കണ കട്ട തൈരില്ലേ, അത് കേട്ടോ. അപ്പം തൈര് വേണച്ചെങ്കിൽ ഉടച്ചു കൊടുക്കാം, പക്ഷേ എനിക്ക് തൈര് ഉടക്കാണ്ട് എനിക്ക് കട്ട തൈര് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അതിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കണേ കേട്ടോ. അപ്പൊ ആ തൈരിൽ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇടാം, ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, എനിക്ക് ഉപ്പില്ലാണ്ട് തൈര് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിലേക്ക് ഈ വഴുതനങ്ങ റോസ്റ്റ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് വറവിട്ടെടുക്കണം. അപ്പം വറവിട്ടെടുക്കാനായിട്ട് സാധാരണ അവരൊക്കെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് കടുകും പിന്നെ ഉലുവയും പിന്നെ സബോളയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ രീതിക്കാണ് വറവിട്ടിരിക്കണേ. കടുകുണ്ട്, പിന്നെ പച്ചമുളകുണ്ട്, കറിവേപ്പിൻ്റെ ഇല ഉണ്ട്. ഇത്രയാണ് ഞാൻ വറവിനിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അതും കൂടെ നന്നായിട്ടൊന്ന് മൊരിയിച്ചു കൊടുത്തിട്ട് അതിലിട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് സൂപ്പറാണ് ചോറുണ്ടാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, തൈരിൻ്റെ ടേസ്റ്റിലുള്ള ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റും, വഴുതനങ്ങ ഇഷ്ടപ്പെടുന്നവർക്കും സൂപ്പറായിട്ട് പറ്റും. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പൊതുവേ കടുപ്പുളി ഇല്ലാത്ത തൈരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സലാഡിലേക്കൊക്കെ നമ്മൾ കുക്കുമ്പറും ക്യാരറ്റും അരിഞ്ഞിട്ട് അതിലിത്തിരി പുളിയില്ലാത്ത തൈര് ഒഴിച്ചിട്ട് ഈ ലേശം ഉപ്പിട്ടിട്ട് ഞാൻ വൈകുന്നേരം സ്നാക്സൊക്കെ നമ്മൾ കഴിക്കില്ല, അതേപോലെ തന്നെ എത്ര വേണമെങ്കിലും കഴിക്കൂട്ടോ, എനിക്ക് അത്ര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ പോവാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് സംഭവം ഉച്ചയ്ക്ക് വീട്ടിൽ വരാന്നൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടായിരിക്കും പോവാച്ചെങ്കിലും മിക്കവാറും ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരം 5-6 മണി ആവുമ്പോഴായിരിക്കും എത്തുക. ഉച്ചയ്ക്ക് വരുമെന്ന് വിചാരിച്ച ദിവസങ്ങളിൽ പോലും എനിക്ക് വരാൻ പറ്റിയിരുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ പോകേണ്ടി വരും. പിന്നെ മിക്കവാറും അച്ഛന് ഡോക്ടർ വരണ ടൈം എന്ന് പറയുന്നത് 2:30 ആവുമ്പോൾ. അപ്പൊ ആ നമ്മൾ ആ നേരത്ത് വീട്ടിൽ വന്നു കഴിഞ്ഞാലും ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അത് ഡോക്ടർ വന്നിട്ട് വരാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിക്കും. അപ്പൊ അങ്ങനെ അച്ഛൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെയൊക്കെ കഴിഞ്ഞ് മരുന്ന് മേടിക്കാണ്ടാവും, അപ്പൊ ആ ബില്ലടയ്ക്കാണ്ടാവും. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ആ നേരമായിട്ടുണ്ടാവും, 4:30-5 മണിയൊക്കെ ആയിണ്ടാവും. അപ്പം ഉച്ചയ്ക്ക് വരാമെന്നുള്ള പ്ലാനിലൊക്കെ വീട്ടിൽ നിന്ന് പോവിച്ചെങ്കിലും ഒന്നും അടക്കില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ വീട്ടിൽ തന്നെയാണ്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. മുറിവൊക്കെ ഉണങ്ങുന്നുണ്ട്. അന്ന് ഭയങ്കര ഒരു ഇതിലായിരുന്നു, കുറച്ച് ഭയങ്കര കണ്ടീഷനിലായിരുന്നു അത്. നമുക്ക് നമ്മളെ തന്നെ വിളിച്ചുകൊണ്ടായിട്ട് നമുക്ക് കാണിച്ചവരൊക്കെ ചെയ്തു കേട്ടോ. കാലിൻ്റെ മുകളിൽ ബോധം കേട്ട് വീണില്ല എന്നേ ഉള്ളൂ. ഞാനിലെ ലൈഫിൽ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ കാഴ്ചകൾ കാണേണ്ടിയിരുന്നു എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പം വെച്ചാൽ നമ്മൾ എത്രത്തോളം ഉണ്ട് ആ മുറിവിൻ്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചുകൊണ്ടേ നമുക്ക് കാണിക്കുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ കാണേണ്ടി വന്നു. വേറെ ആർക്കും ധൈര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് എനിക്കും ധൈര്യമൊന്നും ഇല്ല, പക്ഷെ ഞാനാണ് ഇതൊക്കെ കാണേണ്ടി വന്നേ. അത് കണ്ടോണ്ട് ഒരു ഗുണമുണ്ടായി, നമുക്ക് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റി. ഇപ്പൊ കുഴപ്പമില്ല, ഉണക്കുണ്ട്, അപ്പം ഡ്രസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അച്ഛൻ വീട്ടിൽ തന്നെയാണ്, അതാണ് അച്ഛൻ്റെ കാര്യം കേട്ടോ. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, എല്ലാം ശരിയായി, ശരിയാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതൊക്കെ കുറച്ച് പാടാണ് ഉണങ്ങാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഡ്രസ്സ് ഇസ്തിരിയുടെ കേട്ടോ. ഇത് എനിക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഗിഫ്റ്റായിട്ട് അയച്ചു തന്നതാണ്. അപ്പൊ അവര് ഞാൻ ആ വീഡിയോയിൽ കാണിക്കട്ടെ എന്ന് വെച്ചപ്പോ അവർക്കത് വേണ്ട കാണിക്കണ്ടാവും പറഞ്ഞു. പക്ഷെ ഞാനിത് ഇന്ന് ഡ്രസ്സ് ഇന്ന് ഇടണ കാരണം കൊണ്ട് ഇത് 2-3 വട്ടം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ വീട്ടിലൊക്കെ പോകുമ്പോൾ ഇട്ടിട്ടുണ്ട്.
അപ്പം അത് സ്ഥിരം വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഡ്രസ്സ് കേട്ടോ, എനിക്ക് ഈ കളറും ഭയങ്കര ഇഷ്ടമായി. ഈ കുർത്ത നല്ല അടിപൊളി കുർത്തയാണ്. അപ്പം അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ടാറ്റാ.